തിരുവനന്തപുരം വിമാനത്താവളം ഇന്ന് അർദ്ധരാത്രി മുതൽ അദാനി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതായി മാറും. എയർപോർട്ട് അതോറിറ്റിയും അദാനിയും തമ്മിൽ കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടത്. 6 മാസത്തിനകം ഏറ്റെടുക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും വ്യോമയാന നിയന്ത്രണങ്ങളെ തുടർന്ന് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അദാനിക്ക് വിമാനത്താവളം കൈമാറുന്നതിന് എതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയെങ്കിലും സുപ്രീംകോടതിയിൽ അപ്പീൽ നിലവിലുണ്ട്. ഇത് നിലനിൽക്കെയാണ് വിമാനത്താവളം ഏറ്റെടുക്കുന്നത്. പൂർണ്ണ സജ്ജമാകുന്നതുവരെ 6 മാസത്തേക്ക് നിലവിലെ താരിഫ് നിരക്ക് തുടരുമെന്ന് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. നിലവിലുള്ള ജീവനക്കാരെ 3 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ എടുക്കാനാണ് അദാനിയുടെ തീരുമാനം. വിമാനത്താവളത്തിൽ 300 ജീവനക്കാരാണ് ഉള്ളത്. ഒരു വിഭാഗം ജീവനക്കാർക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് സ്ഥലം മാറി പോകേണ്ടി വരും. നേരത്തെ ഉണ്ടായിരുന്ന വിമാനത്താവള വികസന അതോറിറ്റി തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. എയർപോർട്ട് ഡയറക്ടർ CV രവീന്ദ്രനിൽ നിന്ന് അദാനി ഗ്രൂപ്പ് നിയമിച്ച ചീഫ് എയർപോർട്ട് ഓഫീസർ G. മധുസൂദന റാവു ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും. 50 വർഷത്തേക്കാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം അദാനി ഗ്രൂപ്പിനാവും. 3 വർഷത്തേക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാവും അദാനി വിമാനത്താവളം നടത്തുക. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പങ്കെടുത്ത ടെൻഡറിലാണ് അദാനി വിമാനത്താവളം പിടിച്ചത്. ഒരു യാത്രക്കാരന് 168 രൂപ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കരാർ പ്രകാരം അദാനി നൽകണം. യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുള്ള തിരുവനന്തപുരത്തേക്ക് പരമാവധി വിമാനങ്ങൾ എത്തിച്ച് മികവുറ്റതാക്കാനാകും അദാനി ശ്രമിക്കുക. അതേസമയം വിമാനത്താവളം അദാനി ഗ്രൂപ്പ് നാളെ ഏറ്റെടുക്കുമ്പോൾ യൂസർ ഫീ ഒഴിവാക്കുന്നത് സജീവ പരിഗണനയിലാണ് എന്നാണ് വിവരം. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാണ് ഇത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ വരവോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ 40% ഇടിവാണ് ഉണ്ടായത്. ഒരു യാത്രക്കാരിൽ നിന്ന് 1000 രൂപയ്ക്കടുത്ത് ഈടാക്കുന്ന യൂസർ ഫീയാണ് പ്രശ്നമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. യൂസർ ഫീ കുറച്ചാൽ യാത്രാ നിരക്ക് കുറയുമെന്നത് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കും. നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലും യൂസർ ഫീ ഇല്ലാത്തതും അദാനി ഗ്രൂപ്പിനെ ഇതിന് നിർബന്ധിതരാക്കും. സർവീസുകൾ പൂർണ്ണമായും രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് മാറ്റി ആഭ്യന്തര ടെർമിനലിനെ കാർഗോ കോംപ്ലക്സ് ആക്കാൻ അദാനി ഗ്രൂപ്പിന് ആലോചനയുണ്ട്. ഇതിന്റെ സാധ്യതകൾ ആരാഞ്ഞപ്പോൾ വ്യവസായികൾ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. തിരുവനന്തപുരത്തിന് മുകളിലൂടെ ദിനം പ്രതി 100-ലേറെ വിമാനങ്ങളാണ് പറക്കുന്നത്. ഇവയ്ക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കലും ആലോചിക്കുന്നുണ്ട്. രാജ്യത്തെ സുരക്ഷിത വിമാനത്താവളങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തേത് എങ്കിലും അദാനി ഗ്രൂപ്പിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ ഉണ്ടെങ്കിലും യൂറോപ്യൻ അമേരിക്കൻ യാത്രക്കാരുടെ ഇന്ത്യൻ ഹബ്ബ് ദുബായാണ്. കടൽ തീരത്തിനടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിന് 2ാമതൊരു റൺവേയാണ് ഇനി ആവശ്യം. എന്നാൽ കടൽക്ഷോഭം വേട്ടയാടുന്ന നഗരത്തിൽ ഇത് സാധ്യമാക്കുക അത്ര എളുപ്പമല്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് മറ്റൊരു പ്രശ്നം. 3-4 മണിക്കൂർ കാത്തു നിൽക്കേണ്ട യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ലോഞ്ചിൽ പോലും സൗകര്യങ്ങൾ കുറവാണ്. ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ കൂടുതൽ വിദേശ കമ്പനികൾ ഇവിടേക്ക് എത്തും. ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് തലസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള മികച്ച വ്യോമയാന ശൃംഖലയാണ്. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. അദാനി ഗ്രൂപ്പിന് കൂടുതൽ വിമാന കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. രാജ്യത്തെ പ്രധാനപ്പെട്ട 6 വിമാനത്താവളങ്ങൾ അദാനിയുടെ നിയന്ത്രണത്തിലായതിനാൽ അവിടങ്ങളുമായി ബന്ധിപ്പിച്ച് സർവീസുകൾ നടത്താൻ വഴിയൊരുക്കും. നിലവിൽ തിരുവനന്തപുരത്ത് എത്തേണ്ട 40% ആളുകളും കൊച്ചിയെയാണ് ആശ്രയിക്കുന്നത്. നിരക്കിളവും കൂടുതൽ സർവീസുകളും ഉണ്ടെന്ന കാരണത്താലാണ് ഇത്. ഇവരെ തിരികെ കൊണ്ടുവരാൻ അദാനി ഗ്രൂപ്പിന്റെ ഇടപെടലിന് കഴിയുമെന്നാണ് തലസ്ഥാനത്തെ വ്യവസായ ലോകത്തിന്റെ പ്രതീക്ഷ.